ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നല്ലൊരു ഈ തേൻവരിക്കയില്ലേ, നമ്മുടെ വീട്ടിലെ തേൻവരിക്കയുണ്ട്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനതിന് കുറച്ച് വരിക്കച്ചക്ക എടുത്ത് അതിൻ്റെ കുരു എല്ലാം കളഞ്ഞ് അതിൻ്റെ പാടെ എല്ലാം കളഞ്ഞ് വെച്ചേക്കുവാണ്. അതെന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് അതിൻ്റെ അകത്ത് കുരു പാടയൊക്കെ ഉണ്ട്, അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞരിഞ്ഞ് നമ്മൾ ഈ ചെറിയ സ്ലൈസായിട്ട് അരിയത്തില്ലേ, അതുപോലെ അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞ് മൊത്തം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. നമുക്കത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു വിഭവമാണ്. എന്നുവെച്ചാൽ എല്ലാവർക്കും പുട്ടിഷ്ടമാണല്ലോ. നമ്മളെങ്ങനെയാണ് ചക്ക കൊണ്ട് ചക്കപ്പുട്ടുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിത് ഇവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി കൊണ്ടാണ് നമ്മൾ ചക്കപ്പുട്ടുണ്ടാക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് അരിപ്പൊടി, തേങ്ങ ചെറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉപ്പ്, ശകലം ഉപ്പിട്ട് വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ ചക്ക. നമുക്ക് അരിപ്പൊടി നന്നായിട്ട് കുതിർത്ത് നമ്മൾ സാധാരണ നമ്മൾ പുട്ടിന് മാവ് ഞവിടത്തില്ലേ, അതുപോലെ തന്നെ പുട്ടിന് നല്ലതായിട്ട് മാവ് ഞവടി വെക്കണം. ഞവടി നമ്മൾ ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം നമുക്ക് മാവ് നനയ്ക്കാനായിട്ട് പോവാം. ഇതേ നമ്മൾ ഒരു പാത്രത്തിൽ ആ മാവ് എടുത്തിട്ട് ആ മാവ് നല്ലതായിട്ട് അമ്മ അതിൻ്റെ പാകത്തിന് അമ്മ അത് കുഴയ്ക്കുന്നുണ്ട്. നല്ലതായിട്ട് അമ്മ അത് കുഴച്ച് ഇങ്ങനെ ഞവടി വെക്കത്തില്ലേ, അതുപോലെ ഞവടി ഒരു കുറച്ച് മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് നമ്മൾ ടേബിളിൽ തന്നെ വെച്ച് അത് മൂടി വെക്കും. മൂടി വെച്ചതിന് ശേഷമേ നമ്മളത് ഈ പുട്ടുണ്ടാക്കത്തുള്ളൂ. അപ്പം ദേ ഇവിടെ പാകത്തിന് അമ്മ നന്നായിട്ട് മാവ് കുഴച്ച് വന്നിട്ടുണ്ട്. പുട്ടുണ്ടാക്കാനായിട്ട് പരുവത്തിന് നല്ല ഇതാണ്, നല്ല അടിപൊളി ടെസ്റ്ററായിട്ട് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10-15 മിനിറ്റ് നമുക്കതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് മൂടി വെക്കുമ്പോൾ കുറച്ചും കൂടി ഇത് കുതിർന്ന് പൊങ്ങും. അപ്പം അതിനുവേണ്ടി നമുക്ക് കുറച്ച് നേരം അത് മൂടി വെക്കാം. നമ്മളത് 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി അത് നന്നായി പുട്ടിനുള്ള മാവ് നന്നായിട്ട് കൊഴിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കതെടുത്തിട്ട് നമുക്ക് നല്ലൊരു പുട്ടുണ്ടാക്കാം. നമ്മൾ ഈ ചിരട്ടപ്പുട്ടുണ്ടാക്കത്തില്ലേ, ചിരട്ടപ്പുട്ടും സാധാ പുട്ടുമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ. അപ്പം രണ്ടും കൂടി നമ്മൾ ഒന്നിച്ച് എങ്ങനെയാണ് ഈ ചക്കപ്പുട്ട് ചിരട്ടപ്പുട്ടുണ്ടാക്കുന്നത് നോക്കാം. ചിരട്ടയിലും അല്ലാതെ സാധാ പുട്ടും പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ അമ്മ പുട്ടുകുറ്റിയെല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മളതിലോട്ട് കുറച്ച് ആദ്യം കുറച്ച് തേങ്ങ ഇടണം. അതിനാവശ്യത്തിന് ഈ ചക്കപ്പുട്ടിൻ്റെ കൂടെ വേറെ നമുക്ക് പഴമോ ഒന്നും കൂട്ടി കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ പുട്ട് ചക്കപ്പഴം മാത്രം മതി, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത്. ആദ്യം നമ്മൾ തേങ്ങ ഇടും. തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ചക്കയിടും. ആദ്യം തേങ്ങയിടും, പിന്നെ ചക്കയിടും. ചക്ക ഇതുപോലെ സ്ലൈസായിട്ട് അരിയണം. വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിന് നമ്മൾ മാവ് നനയ്ക്കുന്ന കൂടെ തന്നെ കുറച്ച് മാവ് നനച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് വെച്ച് തന്നെ ഇങ്ങനെ മാവ് കുഴയ്ക്കും പോലെ ചക്കയും കൂടിയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുഴച്ചെടുത്ത് നമ്മളെ ഇഡ്ഡലി തട്ടില്ലേ, ഇഡ്ഡലി തട്ടിൻ്റെ അകത്ത് ഫസ്റ്റ് തട്ടെടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ മേളിൽ വാരി വെച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള പുട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയും പാടുപെടണ്ട, എളുപ്പത്തിന് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്ക് ക്യാമറ പിടിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പുട്ടെല്ലാം താഴെ പോയി. അപ്പോൾ അങ്ങനെ അമ്മ വാങ്ങിച്ചിട്ട് അമ്മ എല്ലാം ഫില്ല് ചെയ്ത് വെക്കുവാണ്. അതിനകത്ത് എല്ലാം റെഡിയാക്കി പുട്ടിൻ്റെ അത് മാവ് ആ പുട്ടുകുറ്റിക്ക് എല്ലാം ഇട്ട് പുട്ടുകുറ്റിയത് എല്ലാം ഇട്ട് അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. ഇതുപോലെ മേളിലിങ്ങനെ ഫില്ല് ചെയ്ത് വെക്കണം. ഫില്ല് ചെയ്ത് വെച്ചിട്ട് വേണം വെക്കാനായിട്ട്. നമ്മൾ ആ വലിയ കുറ്റിക്കകത്ത് പുട്ട് വെച്ച്. ഇനി അടുത്ത് നമ്മൾ മണിപ്പുട്ട് എന്ന് വെച്ചാൽ ചിരട്ടപ്പുട്ട്. ചിരട്ടപ്പുട്ട് അതുപോലെ തന്നെ ആദ്യം ഫില്ല് ചെയ്യാനുള്ള തേങ്ങ, രണ്ടാമത് ഫില്ല് ചെയ്യാനുള്ളത് നമ്മുടെ ചക്ക. ചക്ക സ്ലൈസായിട്ട് അരിഞ്ഞ ചക്ക അതിൻ്റെ മേളിൽ കുറച്ച് മേളിൽ കുറച്ചിട്ടിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് മാവ് വെച്ച് അതിൻ്റെ മേളിൽ കുറച്ച് തേങ്ങ തൂക്കിയിട്ടിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് ചക്ക വെച്ചിട്ടാണ് നമ്മൾ മണിപ്പുട്ടുണ്ടാക്കുന്നത്. നമ്മളിവിടെ മണിപ്പുട്ടെന്ന് പറയും, ചിരട്ടപ്പുട്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണ്, മണിപ്പുട്ടും ചിരട്ടപ്പുട്ടും ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ ചക്ക തേൻ വരിക്കയാണ്. എന്ത് ഈ പഴുക്കാറാകുമ്പോഴത്തേക്കുള്ള മണമൊന്നും സഹിക്കാൻ പറ്റത്തില്ല,
അത്ര നല്ല മണമാണ് തേൻ വരിക്ക. എൻ്റെ കയ്യിലെ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അമ്മ തന്നെ ഇതെല്ലാം ഫില്ല് ചെയ്ത് ഇതേ കണ്ടോ അതിൻ്റെ മേളിലെല്ലാം വെച്ചിട്ട്, അതുകൊണ്ടൊരു ക്യാമറ അങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഫില്ല് ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയില്ല. എന്നാലും കുറച്ചൊക്കെ കണ്ടല്ലോ. ആദ്യം നമ്മൾ തേങ്ങയിടും, പിന്നെ അതിൻ്റെ മേളിൽ ചക്കപ്പഴം ഇടും, പിന്നെ അതിൻ്റെ മേളിൽ മാവ് വയ്ക്കും, അതുപോലെ തന്നെ പിന്നെ റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ വെക്കും. ദേ ഇപ്പോൾ ഇതെല്ലാം ഫില്ലായിട്ടുണ്ട്. അമ്മ ഇതെല്ലാം ഫില്ലാക്കി വെച്ചേക്കുവാണ്. ഇപ്പം തന്നെ തിന്നാൻ തോന്നുവാണ് ചക്കപ്പഴത്തിൻ്റെ മണം അടിച്ചിട്ട്. അങ്ങനെ നമ്മുടെ പുട്ട് വന്നിട്ടുണ്ട്. അമ്മ അത് വാഴയിലയിലോട്ട് മാറ്റുവാണേ. പൊടിയാതെ കിട്ടി. വാഴയിലേക്കകത്ത് ഈ ചൂട് പുട്ടും കൂടെ ഇടുമ്പോഴത്തേക്ക് ആ പുട്ടിൻ്റെയും വരിക്കച്ചക്കയുടെ മണം ഒരു അപാര മണം തന്നെയാണ്. നല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇങ്ങനെ ചക്കയും ചക്കപ്പഴവും ചക്കപ്പഴം കൊണ്ടുള്ള എല്ലാ വിഭവങ്ങളും ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ മണിപ്പുട്ട് റെഡിയായി, സാദാ പുട്ട് റെഡിയായി. അങ്ങനെ നമ്മുടെ ചക്കപ്പുട്ട് പെട്ടെന്ന് കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് ഒരു ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് പഴത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ ചക്ക വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും എൻ്റെ ചക്കപ്പുട്ട് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് മുമ്പ് എല്ലാവർക്കും ബായ്. എല്ലാവരും സേഫായിട്ടിരിക്കുക, സുരക്ഷിതമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.